നമസ്കാരം. ഈ വർഷത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം നടക്കുന്ന സമയത്ത് പ്രമുഖ രാഷ്ട്രീയ കക്ഷികളൊക്കെ മൂക്കത്തെ വിരൽ വെച്ചിരിക്കുകയാണ്. മറ്റൊന്നും കൊണ്ടല്ല, താമര കേരളത്തിൽ വളർന്നത് കണ്ടിട്ട് തന്നെ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ പൂജപ്പുര വാർഡിൽ NDA സ്ഥാനാർത്ഥിയും BJP ജില്ലാ അധ്യക്ഷനുമായ VV രാജേഷിന് തകർപ്പൻ ജയം. 1058 വോട്ടുകൾക്കാണ് രാജേഷ് വിജയിച്ചത്. UDF സ്ഥാനാർത്ഥിയായ KS വിനു രണ്ടാം സ്ഥാനത്തായി, CPM മൂന്നാം സ്ഥാനത്തൊക്കെ പിന്തള്ളപ്പെടുകയും ചെയ്തു. BJP സംസ്ഥാന അധ്യക്ഷൻ KS സുരേന്ദ്രനാണ് പൂജപ്പുര വാർഡിൽ രാജേഷിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. ഏറെ വിവാദങ്ങൾക്കൊടുവിൽ മിന്നുന്ന വിജയം കരസ്ഥമാക്കിയ VV രാജേഷിന് ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ നേരുന്നു. പാലക്കാട്ടും കൊല്ലത്തും ഉൾപ്പെടെ നിരവധിയിടങ്ങളിൽ താമരയുടെ തരംഗമായിരുന്നു. അതുപോലെ പന്തളം നഗരസഭയിൽ അട്ടിമറിക്കുന്ന വിജയമാണ് BJP തേടി വന്നത്. അയ്യപ്പന്റെ നാട്ടിൽ താമര പുതപ്പിക്കാൻ BJP കഴിഞ്ഞു. അതേസമയം തിരുവനന്തപുരം നഗരസഭയിൽ LDFന്റെ മേയർ സ്ഥാനാർത്ഥിമാർക്ക് ഞെട്ടിപ്പിക്കുന്ന തോൽവിയും ഏറ്റുവാങ്ങേണ്ടതായി വന്നു. നിലവിലെ മേയറായിരുന്ന KS ശ്രീകുമാറും BJP സ്ഥാനാർത്ഥിയുടെ തോറ്റു. നെടുങ്കാട് വാർഡിൽ BJP സ്ഥാനാർത്ഥി കരവന അജിത്തിനോടാണ് LDFന്റെ മേയർ സ്ഥാനാർത്ഥി S പുഷ്പലത തോറ്റത്. 184 വോട്ടുകൾക്കാണ് പുഷ്പലതയെ അജിത്ത് പരാജയപ്പെടുത്തിയത്. മേയർ KS ശ്രീകുമാറും പരാജയപ്പെട്ടു. കരിക്കം വാർഡിൽ BJP സ്ഥാനാർത്ഥി 116 വോട്ടുകൾക്ക് KS ശ്രീകുമാറിനെ തോൽപ്പിച്ചു. കോർപ്പറേഷനിൽ LDF മുന്നേറ്റം നടത്തുന്നതിനിടെ മേയർ സ്ഥാനാർത്ഥിമാരും നിലവിലെ മേയറും തോറ്റത് CPMന് കനത്ത തിരിച്ചടിയായി. അതുപോലെ തന്നെ CPM പ്രവർത്തകൻ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് BJPക്ക് നേരെ ആരോപണങ്ങൾ ഉയർത്തപ്പെട്ട മൺട്രോതുരുത്തിൽ BJPക്ക് അത്യുഗ്രൻ വിജയം നേടാൻ സാധിച്ചു. എന്തായാലും ജനങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു തുടങ്ങി എന്നുള്ളതാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വെബ് ഡെസ്ക് തത്വമായി.